കാട്ടിൽ ഒറ്റപ്പെട്ട് കണ്ടെത്തിയ കുട്ടിയാനയെ വനംവകുപ്പ് ജീവനക്കാർ രക്ഷപ്പെടുത്തി കോട്ടൂരിലെത്തിച്ചു, കോന്നിയിലെത്തിച്ചു എന്നൊക്കെ നമ്മൾ കേൾക്കാറുണ്ട്. ഇത് കേരളത്തിൽ മാത്രം കണ്ടുവരുന്ന ഏറ്റവും വലിയ ഒരു തട്ടിപ്പിൻ്റെ ഒരു കഥയാണിത്. കാട്ടിൽ ആനകൾ മാത്രമൊന്നുമല്ല, പുലി, കടുവയും, കരടിയും, മാനു, അതിൻ്റെ കുട്ടികളെല്ലാം ഇതേമാതിരി ഒറ്റപ്പെടാറുണ്ട്. പക്ഷേ അതിനെ ആരും രക്ഷപ്പെടുത്താറില്ല. അങ്ങനെ വന്നു കഴിഞ്ഞാൽ തന്നെ അതിനെ തിരിച്ച് അതിൻ്റെ അമ്മയുടെ അടുത്തേക്ക് അല്ലെങ്കിൽ ആ കൂട്ടത്തിൻ്റെ അടുത്തേക്ക് എത്തിക്കാറാണ് പതിവ്. പക്ഷേ ആനയുടെ കാര്യത്തിൽ അങ്ങനെയല്ല. കുട്ടി ആനകളെ എവിടെ കണ്ടു കിട്ടിയാലും ആ നിമിഷം തന്നെ തട്ടിയെടുത്ത് ഈ നാല് കോൺസെൻട്രേഷൻ ക്യാമ്പുകളുണ്ട് കേരളത്തിൽ. അത് കോട്ടൂര്, കോന്നി, കോടനാട്, മുത്തങ്ങ, ഈ സ്ഥലങ്ങളിലേക്ക് എത്തിക്കുകയാണ് ഇവരുടെ ഏറ്റവും ക്രിയാത്മകമായി ചെയ്യുന്ന ഒരു ജോലി. മറ്റ് പ്രവൃത്തികളൊന്നും ഇവരങ്ങനെ അത്രയ്ക്കും കൃത്യതയോട് കൂടിയിട്ട് ചെയ്യാറില്ല കേരള വനംവകുപ്പ്. ഈ ആനയ്ക്ക് ഏറ്റവും കൂടുതൽ റവന്യൂ ജനറേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ജീവിയാണ്, പ്രത്യേകിച്ച് കുട്ടിയാനകൾ. ഈ ഇതിനെ കൊണ്ടുവന്ന് ഈ കോട്ടൂരിലും കോന്നിയിലുമൊക്കെ ഈ പുനരധിവാസ കേന്ദ്രങ്ങളിൽ കാഴ്ചവസ്തു ആക്കുകയാണ് ഇവരുടെ സ്ഥിരമായിട്ടുള്ള പരിപാടി. ഇപ്പോൾ ഞങ്ങളുടെ ഈ അനിമൽ ലീഗൽ ഫോഴ്സിൻ്റെ ഇടപെടലോട് കൂടിയിട്ട് ചെറിയ ഒരു മന്തിപ്പ് വന്നിരുന്നു ഇവരുടെ ഈ കച്ചവടത്തിന്. ഇങ്ങനെ കൊണ്ടുവരുന്ന എല്ലാ ആനകളും തന്നെ ഒരു 90% അഞ്ച് വയസ്സിന് മുകളിലേക്ക് പോകാറില്ല. ഇപ്പോൾ ഈ വർഷം തന്നെ 10-12 ആനകളാണ് ഈ 2 വർഷത്തിനകം ഇങ്ങനെ കൊണ്ടുവന്നത് മരിച്ചിരിക്കുന്നത്. ഇത്തരം കാര്യങ്ങൾ ഈ അടുത്ത കാലത്ത് പുറത്തും വിടാറില്ല. ഇത് മരിച്ചു കഴിഞ്ഞാൽ പുറത്തു വിടാറില്ല. ഇപ്പോൾ കോന്നിയാണ് ഇവരുടെ ഏറ്റവും വലിയ ഒരു കേന്ദ്രം. ഈ ഇവിടെ കൊണ്ടുവന്ന എല്ലാ കുട്ടിയാനകളും കഴിഞ്ഞ 5 വർഷത്തിനകം അകത്ത് കൊണ്ടുവന്നിരുന്ന എല്ലാ കുട്ടിയാനകളും മരിച്ചു കഴിഞ്ഞു. ഏറ്റവും അവസാനം മരിച്ചത് പിഞ്ചു, അതിനു മുമ്പ് അമ്മു, പിന്നെ ലക്ഷ്മി എന്ന് പറയുന്നൊരു ആനയുണ്ടായിരുന്നു. അതിനെ കോട്ടൂരിലേക്ക് മാറ്റി, ആ കോട്ടൂരിൽ ചെന്ന് അത് മരിച്ചുപോയി. ഈ മൂന്ന് ആനയ്ക്കും പേരിട്ടിരിക്കുന്നത് നമ്മുടെ വനമന്ത്രി രാജുവാണ്. രാജുവിൻ്റെ കൈ തൊട്ട് കഴിഞ്ഞാൽ പിന്നെ പൊന്നാണ്. ഈ ഇപ്പോൾ വഴിക്കക്കടവ് റേഞ്ചിൽ നിന്നും ഒരു കുട്ടിയാനയെ കഴിഞ്ഞ 12 മാർച്ച് കണ്ടെത്തുകയുണ്ടായി. അത് എങ്ങനെയാണ് വന്നിരിക്കുന്നതെന്ന് കൃത്യമായിട്ടുള്ള അറിവില്ല. കാരണം അത് നിഗൂഢമായിട്ട് വച്ചിരിക്കുകയായിരുന്നു ഏകദേശം 1 മാസത്തോളം കാലം. കാരണം കഴിഞ്ഞ പ്രാവശ്യം കരുളായി മലപ്പുറത്ത് നിന്ന് ഇതേമാതിരി ഒരു കുട്ടിയാനെ ഇവർ തട്ടിക്കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അതിൽ ഞങ്ങൾ ഈ അനിമൽ ലീഗൽ ഫോഴ്സ് ഇടപെടുകയും കുറേ വിഷയങ്ങളൊക്കെ ഉണ്ടാക്കുകയും ചെയ്തിരുന്നു. പിന്നെ അതിനെ കോട്ടൂരിലേക്ക് മാറ്റി, കോട്ടൂരിൽ വച്ച് അത് മരണമടഞ്ഞു. തീർച്ചയായിട്ടും ഇങ്ങനെ വരുന്ന എല്ലാ കുട്ടിയാനകളും 90% മരണമടയാനുള്ള സാധ്യതകളാണ്. ഇപ്പോൾ നിലനിൽക്കുന്നത് കോന്നിയിലൊന്നുമില്ല, 4-5 ആനകൾ കോട്ടൂരുണ്ട്. ഇതെല്ലാം തട്ടിക്കൊണ്ടുവന്നിരിക്കുന്നതാണ്. ഇപ്പോൾ വഴിക്കടവ് റേഞ്ച് ഫോറസ്റ്റ് ഓഫീസിൽ നിന്നും ഇപ്പോൾ കടത്തിക്കൊണ്ടുവന്ന് കോന്നിയിൽ എത്തിച്ചിരിക്കുന്നത്, കോന്നിയിൽ ഇൻകം ജനറേറ്റ് ചെയ്യാനായിട്ട് ഒരൊറ്റ ആ കുട്ടിയാന ഇല്ല എന്നുള്ള കാരണത്താലാണ് അതിനെ മുത്തങ്ങയിലേക്ക് കൊടുക്കാതെ കോന്നിയിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത്. ഇത് പിന്നെ പിടിച്ചു വെക്കാനുള്ള, 1 മാസത്തോളം പിടിച്ചു വെക്കാനുള്ള കാരണം ഏതെങ്കിലും സംഘടനകൾ ഇടപെട്ട് കഴിഞ്ഞാൽ അതിനെ തിരിച്ച് കാട്ടിലേക്ക് അയക്കേണ്ട എന്തെങ്കിലും ഒരു അവസ്ഥയിലേക്ക് വന്നാലോ എന്ന് പേടിച്ചിട്ടാണ്. 1 മാസത്തും കൊണ്ട് ഇതിൻ്റെ അമ്മ ആന അല്ലെങ്കിൽ അതിൻ്റെ ആനക്കൂട്ടം നാട് വിട്ട് വളരെ ദൂരെ പലായനം ചെയ്ത് പോയിട്ടുണ്ടാവും. അതുകൊണ്ടാണ് ഈ 1 മാസം 40 ദിവസത്തോളം ഇവർ കസ്റ്റഡിയിൽ വെച്ച് നിഗൂഢ സ്ഥലങ്ങളിൽ, അജ്ഞാത താവളങ്ങളിൽ പാർപ്പിച്ചിരുന്നത്. നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം, നിങ്ങൾ കോട്ടൂരിലോ കോന്നിയിലോ കോടനാടോ മുത്തങ്ങയിലോ ആനകളെ കാണുമ്പോൾ ഇത് ഈ വനപാലകർ രക്ഷപ്പെടുത്തി കൊണ്ടുവന്നിരിക്കുന്ന ആനകളെന്നല്ല, അവർ തട്ടിക്കൊണ്ടുവന്നിരിക്കുന്നതാണ് നിങ്ങളുടെ കയ്യിൽ നിന്ന് പണം പറ്റാൻ എന്ന് മനസ്സിലാക്കണം. നിങ്ങൾക്കും കുട്ടികളുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ കുട്ടിയായിരിക്കും. നിങ്ങൾ മനസ്സിലാക്കണം, ആ ആനയെ ആനയുടെ അമ്മയുടെ അടുത്ത് നിന്ന് അല്ലെങ്കിൽ അതിൻ്റെ ആനക്കൂട്ടത്തിൻ്റെ അതിൻ്റെ കുടുംബത്തിൻ്റെ അടുത്ത് നിന്നും മാറ്റി തട്ടിയെടുത്തു കൊണ്ടുവന്ന് ഒരു ഇരുട്ടറയിൽ പട്ടിണിക്കിട്ട് പീഡിപ്പിച്ചിട്ടാണ് നിങ്ങളെ സലാം ചെയ്യിപ്പിക്കുന്നതും മറ്റ് കാര്യങ്ങളൊക്കെ ചെയ്യിപ്പിക്കുന്നത് എന്ന് മനസ്സിലാക്കണം.